മലയാള സിനിമയിൽ ഇനിയൊരു ഹരികൃഷ്ണൻസിനെ പറ്റിയുള്ള സാധ്യതകളെ പറ്റി പറയുകയാണ് സംവിധായകൻ ഫാസിൽ. പുതിയ സംവിധായകർ അത്തരം ഒരു ചിത്രത്തെ പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണെന്നും താൻ ഇനി അത്തരമൊരു സിനിമ എടുക്കില്ലെന്നും ഒരു അഭിമുഖത്തിൽ ഫാസിൽ പറഞ്ഞിരിക്കുന്നു. ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലിനും ഹരികൃഷ്ണൻസ് പോലൊരു പടം വേണമെന്ന് ചാറ്റ് GPT കൊടുത്താൽ അതൊരു കഥയുണ്ടാക്കി തരുമെന്നും അതുകൊണ്ട് നമ്മൾ ഇനി അധികം മെനക്കെടേണ്ട കാര്യമില്ലെന്നും ഫാസിൽ പറയുകയാണ്. ഇപ്പോൾ ഹരികൃഷ്ണൻസ് പോലൊരു പടം വേണം, അതിൽ ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും അഭിനയിക്കാനുള്ള തിരക്കഥ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ChatGPT കൊടുത്താൽ അതൊരു കഥയുണ്ടാക്കി തരും എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി അധികം മെനക്കെടേണ്ട കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെതിരെ എങ്ങനെ പ്രതികരിക്കാം എന്ന് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സിനിമ വീണ്ടും എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. പുതിയ സംവിധായകരിൽ ആരെങ്കിലും ഇതിലൊരു കമ്പം തോന്നി ഇതൊരു വെല്ലുവിളി പോലെ എടുത്ത് ദുൽഖറിനെയോ പ്രണവിനെയോ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ കാര്യം. ഞാനായിട്ട് ഇനി ആ കോമ്പിനേഷൻ വെച്ച് എടുക്കുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. ഫാസിൽ പറഞ്ഞത് ഇങ്ങനെ. മോഹൻലാൽ മമ്മൂട്ടിയും ഇനി ഒന്നിച്ച് അഭിനയിക്കുന്നതിനെ പറ്റിയും ഫാസിൽ സംസാരിച്ചു. ഹരികൃഷ്ണൻസിന് ശേഷം 2020 വന്നല്ലോ, ഇപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെയൊന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത് അത്ര എളുപ്പത്തിൽ നടക്കുകയുമില്ല. മമ്മൂട്ടി ധീരമായ പരീക്ഷണ സിനിമകൾ എടുക്കാനും അതിൽ അഭിനയിക്കാനും തുടങ്ങി. നൻപകൽ നേരത്തെ മയക്കം പോലെ ഒരു ആർട്ടിസ്റ്റിക് മൂവി നിർമ്മിച്ച് അത് മികച്ച സിനിമയും മമ്മൂട്ടി മികച്ച അഭിനേതാവുമായല്ലോ. ഇപ്പോഴത്തെ കാലത്ത് മമ്മൂട്ടി വേണമെങ്കിൽ വില്ലനായും അഭിനയിക്കാൻ തയ്യാറാകും. മോഹൻലാലും അതെ, വില്ലൻ റോളുകളിൽ അഭിനയിക്കാൻ മടി കാണില്ല. സമീപഭാവിയിൽ നെഗറ്റീവ് റോളുകൾ പലതും കൊതിയോടെ നോക്കുന്ന ഒന്നായി മാറാൻ ഇടയുണ്ട്. ഫാസിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെ പോകുന്നു. അടുത്തിടക്കായിരുന്നു ഫാസിൽ മോഹൻലാലിനെ മമ്മൂട്ടിയും വെച്ച് ഹരികൃഷ്ണൻസിന്റെ രണ്ടാം ഭാഗം ഒരുക്കാൻ പോകുന്ന രീതിയിലുള്ള റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. അതിന് കാരണമായത് ഫാസിലിനെ കാണാൻ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് എത്തിയത് എന്നതായിരുന്നു. ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയായിരുന്നു എന്ന് തുടങ്ങുന്ന രീതിയിൽ തുടങ്ങിയ റിപ്പോർട്ടുകൾ അത് പിന്നെ ചെന്നെത്തിയത് ഹരികൃഷ്ണൻസ് 2 എന്ന സിനിമയിലേക്കാണ്. എന്നാൽ അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം കാണിക്കാതെയുള്ള കാര്യമായിരുന്നു ഫാസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും.